ശശി അഭയാകേസിലും ഇന്ന് ചില പ്രധാനപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ ഒരു വിധി പ്രതീക്ഷിക്കുന്ന ദിവസമാണല്ലോ. ഹൈക്കോടതിയിൽ നിന്ന് ഈ അപ്പീൽ കാലയളവിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സിസ്റ്റർ സെവിയും അതുപോലെ തന്നെ തോമസ് കോട്ടൂരും നൽകിയ ഹർജികളിൽ എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി, എന്താണ് അതിൽ പ്രതീക്ഷിക്കുന്നത്? ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും രണ്ട് അപേക്ഷകളായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിൽ നൽകിയത്. പ്രത്യേകിച്ചും സിബിഐ കോടതി ഇവരെ ശിക്ഷിച്ച സാഹചര്യത്തിൽ ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകുന്നതുവരെ തങ്ങളുടെ ശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിക്കണം, തൽക്കാലത്തേക്ക് തങ്ങൾക്ക് ജാമ്യം ലഭിക്കാൻ സൗകര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയുമുണ്ട്. ഈ രണ്ടാമത്തെ ഹർജിയിലാണ് ഇന്ന് ഒരുപക്ഷെ വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വളരെ വിശദമായ വാദം ഈ ഹർജിയിൽ നടന്നതാണ്. ഏകദേശം മണിക്കൂറോളം കോടതി മുറിയിൽ പ്രതികളുടെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ വാദിച്ചതാണ്. സിബിഐക്ക് വേണ്ടി ദില്ലിയിൽ നിന്നും അഭിഭാഷകനെത്തിയാണ് ഈ ജാമ്യ അപേക്ഷയെ എതിർത്തത്. പ്രതികൾ പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സിബിഐ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള തങ്ങളുടെ ഹർജിയിൽ അന്തിമ തീർപ്പ് വന്നിട്ടില്ല. പക്ഷേ ആ കാലയളവിൽ തങ്ങൾക്ക് ജാമ്യം ലഭിക്കണം, ആരോഗ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ട്, രണ്ടുപേർക്കും ഗുരുതരമായ ചില രോഗങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് തുടർ ചികിത്സ അടക്കം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അനുമതി നൽകിക്കൊണ്ട് തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു പ്രതികളുടെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ സിബിഐ ആട്ടെ ഇത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകാനാകില്ല. ഏതായാലും കോടതിയുടെ മുമ്പിൽ പ്രതികളുടെ അപേക്ഷ നിലവിലുണ്ടല്ലോ, പ്രത്യേകിച്ചും സിബിഐ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള തീർപ്പുണ്ടല്ലോ, അക്കാര്യത്തിൽ വിശദമായ വാദം നടക്കാം. തൽക്കാലം ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു സിബിഐയുടെ നിലപാട്. പക്ഷേ കോടതിയാകട്ടെ ജാമ്യാപേക്ഷയിൽ ആദ്യം തീരുമാനമെടുക്കാം എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വിശദമായ വാദം ജാമ്യാപേക്ഷയിൽ ഉണ്ടായത്. ഇന്ന് ഒരു പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് കാര്യത്തിൽ ഒരു വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തും ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നത്തെ ലിസ്റ്റിൽ ഈ കേസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീർപ്പ് നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശൈലി, ഓക്കെ, ശരി അഭിലാഷ്. ഒരുപാട്